കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞതുപോലെയാണ് അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെയും സാംസ്കാരിക മന്ത്രി സജി ചെറിയന്റെയും അവസ്ഥ മുൻ സാംസ്കാരിക മന്ത്രി എ കെ ബലൻ ഇങ്ങനെ ഒരു പണി തന്നിട്ട് പോകുമെന്ന് സജി ചെറിയാനും കരുതിയില്ല എന്നിട്ട് രഞ്ജിത്തിനെ ഒരു പാറ പോലെ ഉറപ്പിച്ചു നിർത്തുന്നുണ്ട് സജി ചെറിയാൻ എന്തിന് അതാണ് സിനിമാ ലോകം ചോദിക്കുന്നത് രഞ്ജിത്തിനെ പല വേദികളിലും സംരക്ഷിക്കുന്നത് സജി ചെറിയാൻ തന്നെയാണ് അത് കേരളം മുമ്പ് കണ്ടിട്ടുള്ളതാണ് അപ്രതീക്ഷിതമായിട്ടാണ് പതിനാല് വർഷത്തിന് ശേഷം രഞ്ജിത്തിനെതിരെ ബംഗാളിലെ ഇടത് സഹയാത്രിയെ കൂടിയായ ശ്രീലങ്കിത്ര എന്ന നടിയിൽ നിന്നും ഇങ്ങനെയൊരു ലൈംഗികാരോപണം ഉയരുന്നത് വർഷമിത്ര കഴിഞ്ഞാലും നമ്മുടെ നിയമങ്ങൾ അത് മാനിക്കുന്നിടത്തോളം ആ പരാതിക്ക് വിലയുണ്ട് പക്ഷേ ഈ വേളയിൽ പശ്ചിമബംഗാളിൽ ചെന്ന് രഞ്ജിത്തിനെതിരെ ഇത്തരമൊരു ആരോപണം ആര് കുത്തിപ്പുക്കിയെടുത്തു എന്നതാണ് ചോദ്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്തു നിന്നും ഒട്ടും പ്രതീക്ഷിക്കാനാകാത്ത തരത്തിലുള്ള പരാതിയാണ് പതിനാല് വർഷം ശേഷം ഉണ്ടായിരിക്കുന്നത് എന്നാൽ അതിനെ സാധൂകരിക്കുന്ന മറ്റു പല സാക്ഷ്യമൊഴികളും പുറത്തു വന്ന് കഴിഞ്ഞിട്ടും ഇതൊന്നും സർക്കാരിന് കണ്ടിലെന്ന് വയ്ക്കാനാകുന്നില്ലെന്നതും ഔദ്യോഗിക സന്നദ്ധം ഒഴിവാക്കാൻ സർക്കാർ ഒരു തീരുമാനമുണ്ടാകുമെന്നും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഏവരും ഞെട്ടിച്ച് സാംസ്കാരിക മന്ത്രിയുടെ ആ പ്രതികരണം രഞ്ജിത്തിനെ സംരക്ഷിച്ചുകൊണ്ട് മലയാള സിനിമയിലെ ലൈംഗിക ചൂഷണം സംബന്ധിച്ച മൊഴികളിൽ ഒരു നടപടിയും തൽക്കാലം സ്വീകരിക്കാനാകില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ കടുത്ത വിമർശനം ഉയർന്നപ്പോഴാണ് ഇടത് സഹയാത്ര വ്യാപകമായി അറിയപ്പെടുന്ന സംവിധായക രജിത്തിനെതിരെ ഇങ്ങനെ ഒരു വലിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് പരാതി ലഭിച്ചാൽ അന്വേഷണം എന്ന് മാത്രമല്ല കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ മാത്രം നടപടി നടപടിയെന്നുമാണ് സാംസ്കാരിക മന്ത്രി ഈ വിഷയത്തിൽ പറയുന്നത് തനിക്ക് നേരിട്ട ആ ദുരനുഭവം ശ്രീലങ്ക നടി തുറന്നു പറഞ്ഞാൽ മാത്രം പോരാ ബംഗാളിൽ നിന്നും അവർ കേരളത്തിലെത്തി കേസ് കൊടുത്ത് അത് തെളിയിക്കേണ്ട ബാധ്യത കൂടി ഇരയ്ക്കുണ്ടെന്നാണ് മന്ത്രിയുടെ വിശദീകരണം അങ്ങനെ തെളിയിച്ചാൽ മാത്രമേ വേട്ടക്കാരനെതിരെ നടപടിയെടുക്കൂ എന്നും മന്ത്രി ആവർത്തിച്ചു പറയുന്നു ഏത് കേരളത്തിലാണ് മന്ത്രി ജീവിക്കുന്നത് ഇത്തരമൊരു പരാതി ചർച്ച ചെയ്യുമ്പോഴും രഞ്ജിത്ത് രാജ്യം കണ്ട പ്രകൽപ്പനാണെന്ന് പ്രഖ്യാപിക്കാൻ സാംസ്കാരിക മന്ത്രിക്ക് ഒരു എളുപ്പമില്ല അതാണ് സിനിമാ ലോകത്തെയും കേരളത്തെയും ഒക്കെ ഞെട്ടിക്കുന്നത് സർക്കാരും മന്ത്രിയും ആർക്കൊപ്പമാണെന്ന് വളരെ വ്യക്തമാക്കാൻ ഇതിൽ പരം തെളിവുകളൊന്നും വേണ്ട ബംഗാളി നടിയുടെ ആരോപണം തെറ്റാണെന്നും താനാണ് ഇരയെന്നുമായിരുന്നു രഞ്ജിത്ത് പ്രതികരിച്ചത് ആയിക്കോട്ടെ പ്രതിക്കും തന്റെ ന്യായം വിശദീകരിക്കാനുള്ള അവകാശമുണ്ട് സാവകാശം വേണം ഇതിന് സമാനമാണ് പക്ഷേ സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണം ഇത്തരം വേട്ടക്കാരെയാണോ സർക്കാർ ഇരയുടെ സമയത്ത് കാണുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളത്തിൽ ഉയരുന്നത് ഇരക്കും വേട്ടക്കാരനും തുല്യനീതി എന്നതാണോ ഇടത് സർക്കാരിന്റെ നിലപാടെന്നും ഇവിടെ വ്യക്തമാവണം ചൂഷകർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഞങ്ങൾ ഇരകൾക്കൊപ്പമാണെന്ന് വിളിച്ചു പറയുകയാണ് വനിതാ മന്ത്രിമാരടക്കമുള്ള മന്ത്രിസഭാംഗങ്ങൾ ഇവിടെ ഒറ്റപ്പെടുന്നത് ഇരകൾ മാത്രമാണ് ചൂഷകർക്ക് എല്ലാവരും സംസ്ഥാനമുണ്ട് സംസ്ഥാന സർക്കാരുണ്ട് സാംസ്കാരിക മന്ത്രിയുണ്ട് പിന്നെ മുൻ സാംസ്കാരിക മന്ത്രിയുമുണ്ട് ഇവരുടെയെല്ലാം പെറ്റാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്ത് പക്ഷെ അതുകൊണ്ട് കാര്യമല്ല മഹാനടന്മാർക്കെതിരായ വിവരാശ കമ്മീഷൻ പറയാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആ പാരഗ്രാഫുകൾ വെട്ടി നിരത്തി ഒന്നിനിടമല്ല തൊണ്ണൂറിലധികം അങ്ങനെ വെട്ടി നിരത്തിയ സർക്കാരും സാംസ്കാരിക വകുപ്പുമാണ് ഇപ്പോൾ രഞ്ജിത്ത് എന്നൊരു ചൂഷകൻ നിന്ന ആരോപണം ഉയരുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഈ കിടന്ന് മലക്കം അറിയുന്നത് ഒന്നും വേണ്ട സാംസ്കാരിക മന്ത്രിയോട് രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്ന എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ടാകാം പ്രതിപക്ഷ നേതാവ് വീട്ടിൽ ശ്രദ്ധിച്ച് ആവശ്യപ്പെടുന്നുണ്ട് സാംസ്കാരിക മന്ത്രി രാജിവെക്കണം മന്ത്രി ഗണേഷ് കുമാർ സിനിമാ മേഖലയിൽ നിന്നാണ് രാജിവെക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഒപ്പം രഞ്ജിത്തിന്റെ രാജിയും പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് ശരിയാണ് പ്രതിപക്ഷത്തിനത് ആവശ്യപ്പെട്ടേ മതിയാകൂ പക്ഷേ അറ്റ്ലീസ്റ്റ് രഞ്ജിത്തിനെ ഇത്തവണയെങ്കിലും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഉത്തരവാദിത്വത്തിന്റെ പേരിൽ ധാർമ്മിക നിലപാടുകളുടെ പേരിൽ ഒന്ന് മാറ്റി നിർത്താനെങ്കിലും ഇടത് സർക്കാർ ശ്രമിക്കണം ഓണക്കാലമാണ് ഭക്ഷ്യവകുപ്പിലെ ചെയർമാനോ ഭക്ഷ്യ കമ്മിറ്റിയുടെ സെക്രട്ടറി ഒന്നുമല്ല രഞ്ജിത്ത് സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് രണ്ട് സിനിമ കുറച്ച് കണ്ടാലും പ്രേക്ഷകർക്ക് അതിൽ ബുദ്ധിമുട്ടാകില്ല ആരാധകർക്ക് ഒരു വിഷമവും വരില്ല ഫിലിം ഫെസ്റ്റിവൽ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ അല്പം വൈകീലും കുഴപ്പമില്ല രഞ്ജിത്തിന്റെ ആ പദവി സംസ്ഥാന സർക്കാരിന് കേരളത്തിന് അത്ര നിർണായകമായ പദവിയൊന്നുമില്ല അതുകൂടി സാംസ്കാരിക മന്ത്രി ഓർക്കണ്ടേ തലമറന്ന് എണ്ണ തേക്കരുതെന്നേ സാംസ്കാരിക മന്ത്രിയോട് പറയാനുള്ളൂ കാരണം അങ്ങ് വളരെ കഴിവുറ്റ മന്ത്രിയാണ് ചെങ്ങന്നൂരിൽ നിന്നും പോരാടി ജയിച്ചു വന്നതാണ് മന്ത്രിയായതാണ് അത് കേരളത്തിന് അറിയാം പക്ഷേ അങ്ങയുടെ ചില നിലപാടുകൾ വാവുട്ട വാക്കുകൾ കൈവിട്ട പ്രയോഗങ്ങൾ അതൊക്കെ ഇതാ പതിനാല് വർഷത്തിന് ശേഷം തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ ബംഗാളി നടിയാണ് അതും ഇടതു സഹയാത്രികയാണ് അവർ അത് തുറന്നു പറഞ്ഞപ്പോൾ അവർ കേരളത്തിൽ വരട്ടെ പരാതി കൊടുക്കട്ടെ കോടതിയിൽ കേസുമായി പോകട്ടെ ഒരു അഭിഭാഷകരെ വയ്ക്കട്ടെ എന്നിട്ട് കോടതി നടപടി എടുക്കട്ടെ പോലീസ് നടപടി എടുക്കട്ടെ എന്നിട്ട് താൻ നടപടി എടുക്കാം എന്നൊക്കെ പറയുന്നത് ഇത് സാംസ്കാരിക കേരളവും ജനാധിപത്യ കേരളവും ആണെന്ന് മന്ത്രിയെങ്കിലും ഒന്നോർക്കണം ഇടത് സർക്കാരും എൽ ഡി എഫും വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണിത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ ഈ വിഷയം ചർച്ച ചെയ്തു എന്ന് വ്യക്തമല്ല ഒന്നിനുപിറകെ ഒന്നായി നാണക്കെടുക്കൾ ഉണ്ടാക്കി വയ്ക്കാതെ ധാർമ്മികതയുടെ പേരിൽ സാംസ്കാരിക മന്ത്രി രാജിവെച്ചില്ലെങ്കിലും സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഒന്ന് അന്വേഷണം പ്രഖ്യാപിച്ച് മാറ്റി നിർത്താനെങ്കിലും മന്ത്രി തയ്യാറാകണം മന്ത്രിയുടെ വകുപ്പ് അന്വേഷിക്കേണ്ട പോലീസ് അന്വേഷിച്ചോളും കേസ് അവർ ബംഗാളിൽ പോയി ബംഗാളിലും ആസാമിലും ഒറീസയിലും ഒക്കെ പോയി കൊടും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്ന കേരള പോലീസ് അവിടെയും പോയി മൊഴിയെടുത്തോളും അതിനൊന്നും മന്ത്രി ഇക്കിടന്ന് വിഷമിക്കേണ്ട കാര്യമില്ല അങ്ങ് ഇടതുപക്ഷ മന്ത്രിയാണെങ്കിൽ സി പി എമ്മിൻ്റെ മന്ത്രിയാണെങ്കിൽ രഞ്ജിത്തിനും തക്കാലം മാറ്റി നിർത്താനുള്ള ആർജ്ജവുമെങ്കിലും അങ്ങ് കാണിക്കണം ഈ വിഷയത്തിൽ